മാതാപിതാക്കളുടെ മേൽ എന്തെങ്കിലും കടബാധ്യതകൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വീട്ടണം. അത് എത്രയാണെങ്കിലും, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് വീട്ടാനുള്ള ബാധ്യത മക്കളാകുന്ന നമ്മൾ ഓരോരുത്തർക്കുമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തുൻ ബിദൈനിഹി ഹത്താ യുഖല അൻഹു, കടം വീട്ടുന്നതുവരെ ഏതൊരു സത്യവിശ്വാസിയുടെ ആത്മാവും ശരീരവും ആ കടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഖബറിലും കടക്കാരനായിട്ട് കിടക്കും. കടക്കാരനായി ഖബറിൽ കിടക്കുന്ന കാലമെത്രയും ആ മനുഷ്യൻ ശിക്ഷകൾക്ക് വിധേയമാകും. പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, ആ ഒരവസ്ഥ നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കും വരുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ വാപ്പിയുമ്മ എവിടെങ്കിലും ഏതെങ്കിലും ഒരു നയാ പൈസ ആരോടെങ്കിലും കടപ്പെട്ടിട്ടുണ്ട് സഹോദരങ്ങളെ എങ്കിൽ അത് തെരഞ്ഞു പിടിച്ച് ദയവ് ചെയ്ത് അതൊന്ന് അന്വേഷിക്കണം. നമ്മൾ എവിടെങ്കിലും വാപ്പാനോടും ഉമ്മാരോടും നല്ല ഇൻറ്റിമേഷൻ ഉള്ള ആളുകളോട് ചോദിച്ച് നോക്കിയേ, എവിടെങ്കിലും വാപ്പാക്ക് കടണ്ടോ എന്നൊന്ന് അന്വേഷിച്ച് നോക്ക് സഹോദരങ്ങളെ. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് വീട്ടാനുള്ള ബാധ്യത എൻ്റെയും നിങ്ങളുടേതുമാണ്. മഹാനായ സഅദ് ഇബ്നു അത്വൽ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറയാൻ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എൻ്റെ സഹോദരൻ അവൻ്റെ കുടുംബത്തെയും 300 ദിർഹവും അവശേഷിപ്പിച്ചുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് മരണപ്പെട്ടിരിക്കുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ 300 ദിർഹം എൻ്റെ സഹോദരൻ്റെ കുടുംബത്തിന് കൊടുക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പ്രവാചകനോട് ചോദിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ സഹോദരന് എന്തെങ്കിലും കടബാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കണം ആദ്യം. അങ്ങനെ അദ്ദേഹം അന്വേഷിച്ചപ്പോൾ 298 ദിർഹം കടക്കാരനാണ് അദ്ദേഹം. അങ്ങനെ ആ കടങ്ങളൊക്കെ വീട്ടി, ബാക്കി 2 ദിർഹം ബാക്കിയായി. ഒരു പെണ്ണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിന്റെ സഹോദരൻ 2 ദിർഹം എന്നോട് കടപ്പെട്ടിരിക്കുന്നു. ഈ 2 ദിർഹം കടം കൊടുത്തതിൻ്റെ തെളിവ് ആ പെണ്ണിൻ്റെ അടുത്തില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഅതിഹാ ഫഇന്നഹാ മുഹിഖത്തുൻ, സഅദേ നീ ആ 2 ദിർഹം കൊടുത്തേരേ, അത് അവൾക്ക് അവകാശപ്പെട്ടതാണ്, അതെൻ്റെ വാപ്പ എഴുതി വെച്ചിട്ടില്ലല്ലോ, എൻ്റെ വാപ്പ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ, എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്നൊന്നും പറയണ്ട. അത് അയാളും അള്ളാഹും തമ്മിൽ നോക്കിക്കോളും. ആ ബാധ്യത നമുക്കില്ല. നമ്മുടെ വാപ്പയുമ്മയും മരണപ്പെട്ട ശേഷം ഒരാൾ വന്ന് പറയാണ്, എൻ്റെ അടുത്ത് നിന്ന് അയാൾ 5000 രൂപ കടം വാങ്ങിയിട്ടുണ്ട്, ഇൻഷാ അല്ലാ ഞാനിപ്പോൾ ഒരു പ്രയാസത്തിലാണ്, നീ തരാ ഉദ്ദേശിച്ചു തരാ, ഇല്ലെങ്കിൽ ഞാനത് പൊറത്തു കൊടുക്കും എന്നൊരാൾ പറഞ്ഞാൽ ആ 5000 രൂപ കൊടുക്കണം. അതിന് തെളിവ് ചോദിക്കണ്ട. സഹോദരങ്ങളെ, ഒരിക്കൽ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി കയറി നിന്നു. എന്നിട്ട് പ്രവാചകൻ ചോദിച്ചു, ഈ മയ്യത്തിന് വല്ല കടബാധ്യതയുമുണ്ടോ? അപ്പോൾ അവിടെ നിസ്കരിക്കാൻ നിന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ആ മയ്യത്തിന് 2 ദിനാർ കടമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് നേരെ ബാക്കിലേക്കാണ് നിന്നു. അപ്പോൾ അബൂ ഖതാത റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ആ 2 ദിനാർ ഞാൻ കൊടുത്ത് വീട്ടിക്കൊള്ളാം, അങ്ങ് നിസ്കരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ഏറ്റെടുത്തപ്പോൾ, അത് ബോധ്യപ്പെട്ടപ്പോൾ പ്രവാചകനെ നിസ്കരിച്ചു. അങ്ങനെ പിറ്റേ ദിവസം അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അബൂ ഖതാത അങ്ങനെ വരികയാണ്. അപ്പോൾ അബൂ ഖതാതയോട് ചോദിച്ചു, അല്ല അബൂ ഖതാത, ഇന്നലെ ഒരു മയ്യത്ത് നിസ്കാരത്തിൻ്റെ സമയത്ത് 2 ദീനാർ നീ വീട്ടാമെന്ന് പറഞ്ഞിരുന്നു, അത് നീ വീട്ടിയിട്ടുണ്ടോ? അപ്പോൾ അബൂ ഖതാത പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ ഇന്നലെ അല്ലേ മരിച്ചിട്ടുള്ളൂ, ഇനിയും സമയമുണ്ടല്ലോ. റസൂലുള്ള പറഞ്ഞു, പാടില്ല പാടില്ല, വേഗം പോ, നീ ഏറ്റെടുത്ത ഉത്തരവാദിത്വം നീ നിർവഹിക്കണം, അതുകൊണ്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് പോയി. പിറ്റേ ദിവസം അള്ളാഹുവിൻ്റെ റസൂല് അബൂ ഖതാതനെ കണ്ടപ്പോൾ വീണ്ടും ചോദിച്ചു, അല്ല അബൂ ഖതാത, ആ 2 ദിനാർ നീ വീട്ടിയോ എന്ന് ചോദിച്ചു. അപ്പോൾ അബൂ ഖതാത പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂല് ഞാൻ വീട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇപ്പോഴാണ് ആ മയ്യത്തിന് തണുപ്പും ആശ്വാസവും അള്ളാഹു ഇട്ടുകൊടുക്കുകയും ചെയ്തത്. മാത്രമല്ല, ആ മനുഷ്യൻ്റെ തൊലിയുടെ പുറത്തുകൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രസരിപ്പിച്ചിരുന്ന, കടത്തിവിട്ടിരുന്ന മാരകമായിട്ടുള്ള തീപ്പൊള്ളൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒഴിവാക്കി കൊടുത്തത് എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളുടെ സഹോദരങ്ങളെ, വാപ്പയും ഉമ്മയും അല്ലെങ്കിൽ വിശ്വാസികളായ ആളുകളും മരണപ്പെട്ടാൽ വിശ്വാസികൾ എന്ന നിലയ്ക്ക് ഒരുപാട് ദൗത്യവും ഉത്തരവാദിത്വവും ഉണ്ട് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്.